Hello friends, ellavarkum sugamaanallo. Ellavarkum veendum oru pudhiya videoyilekku swagatham. Innu nammal muttayum savalayum vechittu oru adipoli snack aanu thayaarakkunnathu. Idu namukku pettanu ready aakki edukkan pattunna oru adipoli snack aanu. Ee video kandu ishtapeduvaanengil onnu like cheyyanum adupole friends and relatives nokke onnu share cheythu kodukkanum njangada channel onnu subscribe cheythu support cheyyanum marakkarude. Engil seri idu enganaanu thayaarakkunnathu namukku nokkam. നമ്മുടെ ഈ സ്നാക്കിന് ആവശ്യമായിട്ടുള്ളത് നാല് സവാളയാണ് ഞാൻ നാല് മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഈ നടുക്കുള്ള ആ ഭാഗം അങ്ങ് മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇത് കനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം സവാള ഇതുപോലെ കനം കുറച്ച് നമ്മൾ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് മുക്കാൽ ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ഇനി നമുക്കിതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ചെറിയ പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഉപ്പുപൊടിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സവാള നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം അപ്പോൾ ഉണ്ടല്ലോ ഈ സവാളയിലെ ആ വെള്ളം എല്ലാം ഒന്ന് ഇറങ്ങി ഈ സവാള ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് വരും നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ് ഞാൻ ഇവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് പുഴുങ്ങി എടുത്ത് വെച്ചിരിക്കുകയാണേ ഇത് തോടൊക്കെ കളഞ്ഞിട്ട് ഈ മുട്ടയൊന്ന് മുറിച്ചെടുക്കാം ഇതിൽ രണ്ട് മുട്ട നമ്മൾ നാലാക്കി മുറിച്ചു ഒരു മുട്ട നമ്മൾ മൂന്നായിട്ടാണ് മുറിച്ചിരിക്കുന്നത് മൂന്നായിട്ട് മുറിച്ച മുട്ടയുടെ വലിയ കഷ്ണമാണിത് ഇത് നമ്മൾ ആ സവാളയിലോട്ടുണ്ടല്ലോ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത് ഉപ്പും മുളകും കൂടെ ചേർത്ത് സവാള മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ സവാളയൊക്കെ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇതിൽ ആ നീരുണ്ടല്ലോ അതും ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മളിനി ഇതിലോട്ട് ചേർക്കുന്നത് കടലമാവാണ് ഞാനിവിടെ മുക്കാൽ കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് 240 ml കപ്പിലാണ് മുക്കാൽ കപ്പ് കടലമാവ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർക്കാം ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ജീരകപ്പൊടി പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ 2 നുള്ള കായപ്പൊടി പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കണേ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ പകുതി മുട്ട ഉണ്ടല്ലോ അത് പിന്നീട് ചേർത്തിട്ട് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ആ മാറ്റി വെച്ചിരുന്ന ആ പകുതി മുട്ട ഉണ്ടല്ലോ അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം ഇങ്ങനെ മുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിനുവേണ്ടിയാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്നാക്കാണ് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് അതുപോലെ നല്ല ഹെൽത്തിയാണ് നമ്മളിതിലോട്ട് മൈദയൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സ്നാക്കിന് വേണ്ട ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഇതാ ഇതുപോലെ കയ്യിലോട്ട് കുറച്ച് എണ്ണയൊന്ന് തേച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഇങ്ങനെ തേച്ചു കൊടുത്തിട്ട് ഉരുട്ടി എടുക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടാതിരിക്കും അപ്പോൾ ഇതുപോലെ ഈ വലുപ്പത്തിൽ കുറേശ്ശെ എടുത്തിട്ട് നമ്മുടെ കൈവെള്ളയിലോട്ട് വെച്ചിട്ട് ഇതൊന്ന് പരത്തണേ അതായത് ഈ രീതിയിലൊന്ന് പരത്തണം നമ്മളിപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അതിലൊരു കഷ്ണം എടുത്തിട്ട് സെൻറ്ററിലോട്ട് വെച്ചിട്ട് നല്ലതായിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം അതായത് ഇതേ രീതിയിൽ ഇതൊന്ന് കവർ ചെയ്തെടുക്കണം നമ്മളിതാ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു 4 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കാനുള്ള എണ്ണയൊക്കെ ഇപ്പോൾ ചൂടായിട്ടുണ്ട് ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇതിൻ്റെ പുറം അങ്ങ് കരിയും അകം നല്ലതായിട്ട് വേഗത്തുമില്ല
ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ച് മറിച്ച് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാൻ നോക്കിയേ നമ്മുടെ സ്നാക്കൊക്കെ ഇപ്പം നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതി, ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സ്നാക്കാണ്, ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. സൈഡ് ഡിഷായിട്ട് വേണമെങ്കിൽ നമുക്ക് സോസ് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.